ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂര്യാസ് ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് നാളത്തെ ഇടവേളകൾക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് നിങ്ങളുടെ മുന്നിലേക്ക്. അപ്പം എൻ്റെ ഓരോ വീഡിയോകൾക്കും നിങ്ങളുടെ സപ്പോർട്ട് സഹകരണം ആവശ്യമാണ്. അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് നമ്മൾ കേരമീൻ്റെ തല വെച്ചിട്ടുള്ളൊരു തലക്കറി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഷാപ്പിൽ നിന്നൊക്കെ കഴിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാകും ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റിൽ, നമ്മൾ ഷാപ്പിൽ നിന്ന് കിട്ടുന്നതിലും ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇത് കേരമീൻ്റെ തലയാണ്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ കട്ടിയുള്ള തൊലിയില്ലേ തലയിലെ, അതെല്ലാം നമ്മൾ ചിരണ്ടി കളഞ്ഞിട്ട് പറ്റുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ തന്നെ ഇങ്ങനെ പൊളിച്ചെടുത്ത് കളയണം. എന്നിട്ട് അതിൻ്റെ ചെകിളപ്പൂവും അതിൻ്റെ കണ്ണും എല്ലാം ഒന്ന് കളഞ്ഞ് നല്ല ക്ലീൻ ചെയ്ത് മൂന്നാല് പ്രാവശ്യം നല്ലപോലെ വാഷ് ചെയ്തെടുത്ത് അതിൻ്റെ ആ ചോരമയൊക്കെ കളഞ്ഞ് നമുക്ക് ക്ലീൻ ചെയ്ത് മാറ്റിവെക്കാം. അങ്ങനെ മീൻ്റെ തലയൊക്കെ ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചു. പിന്നെ നമുക്ക് വേണ്ടത് ഒരു വലിയ തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളിയാണ്, രണ്ട് പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കൂടുന്നതനുസരിച്ച് ടേസ്റ്റ് ഒന്നും കൂടെ കൂടും. പിന്നെ നമുക്ക് വേണ്ടത് കാശ്മീരി ചില്ലിയാണ്. ഒരു 4 സ്പൂണ് കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട്. 1.5 സ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. 1.5 സ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മളൊരു പാൻ ഇവിടെ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചുവന്നുള്ളിയും കൂടെ നമുക്ക് അരിഞ്ഞിട്ടത് അതിലേക്കിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് ഉലുവായും കൂടി ഇടേണ്ടതായിരുന്നു, അത് ആദ്യം ഇടാൻ മറന്നുപോയി. ഇപ്പോൾ ഇതിലേക്ക് ഒരു 1/4 സ്പൂണോളം ഉലുവായും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നല്ലപോലെ ഒന്ന് വഴണ്ടി കഴിയുമ്പം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നല്ലപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം മല്ലിപ്പൊടി കുറേശ്ശെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ ആ പൊടിയുടെ പച്ചമണം മാറുന്ന വരെ നല്ലപോലെ ഒന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കാശ്മീരി ചില്ലിയും കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇതൊന്ന് ഇളക്കുക. അപ്പോൾ പൊടി നല്ലപോലെ മൂത്ത് കഴിയുമ്പം ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം, തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പോൾ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലപോലെ ഈ പൊടി ഒന്ന് ആ വെള്ളത്തിലേക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി നല്ലപോലെ യോജിപ്പിച്ചെടുക്കുക. മൊത്തം 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇടുക. പിന്നെ പുളി ഇച്ചിരി കൂടുതലിടണം കേട്ടോ. നമുക്ക് തലക്കറിയൊക്കെ വെച്ച് കഴിയുമ്പോൾ പുളി ഇച്ചിരി മുമ്പേ നിൽക്കണം. അപ്പോൾ പുളി 3-4 കഷ്ണം പുളി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇതിനു ശേഷമാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി ഇനി ഇട്ട് കൊടുക്കുന്നത്. തക്കാളി ഈ സമയത്താണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പം തക്കാളിയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചതിന് ശേഷമാണ് വീണ്ടും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തല, മീനിൻ്റെ തല ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം വെള്ളത്തിൻ്റെ കൊഴുപ്പ് അനുസരിച്ച് എന്താ, ചാറ് കൂടുതലും കുറവും ഒക്കെ വേണ്ടവർക്ക് അതനുസരിച്ച് വെള്ളം കൂടുതലും കുറവും ഒഴിച്ചാൽ മതി. അപ്പം ഇച്ചിരി ലൂസായിട്ട് കിടക്കുന്നതാണ് നല്ലത് വെള്ളം. ഒത്തിരി കുറുകിയിരിക്കുന്നത് ഈ മീൻ തല, നമ്മൾ കടയിൽ നിന്ന് ഷാപ്പിൽ നിന്നൊക്കെ മേടിച്ച് കഴിയുമ്പോൾ ഇച്ചിരി ലൂസായിട്ടാണ് വെള്ളം കിടക്കുന്നത്. അപ്പോൾ അതുപോലെ വേണം ഇത് വെക്കാൻ. അപ്പോൾ ഒരു സൈഡ് വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് നമുക്കൊരു സൈഡൊന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം അപ്പുറ വശവും കൂടെ നമുക്ക് തിരിച്ചിട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു സൈഡ് ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട്. അടപ്പൊക്കെ തുറന്നു നോക്കിയപ്പോൾ നല്ല മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പയ്യെ പൊടിഞ്ഞു പോകാതെ ഇതൊന്ന് തിരിച്ചു വെക്കണം. അമ്മ വലിയ റിസ്കിൽ ഇതൊക്കെ തിരിച്ചു വെക്കുന്നുണ്ട്. കണ്ടോ, ഇങ്ങനെ 2 തവിയൊക്കെ വെച്ച് തിരിച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ആ ഗ്രേവിയില്ലേ, ആ ഗ്രേവി, ആ പുളിയും ഉപ്പും എല്ലാം കൂടെ എല്ലാ വശത്തേക്കും നല്ലപോലെ പിടിക്കാൻ വേണ്ടി ഇതിൻ്റെ പൊക്കത്തൂടെ കുറേശ്ശെ കുറേശ്ശെ കോരി ഒഴിച്ച് കുറച്ച് നേരം അങ്ങനെ കോരി ഒഴിച്ച് കഴിയുമ്പം നല്ല ഗ്രേവിയൊക്കെ നല്ലപോലെ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇറങ്ങി ഉപ്പും മുളകും ഒക്കെ നല്ലപോലെ പിടിക്കും. അങ്ങനെ നമ്മുടെ തലക്കറി ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒഴിച്ച് ഒന്ന്
കൂടെ തിളച്ച് ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലക്കറി റെഡിയായി. കണ്ടോ, ചാറൊക്കെ നല്ല കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ കാണുമ്പോൾ തന്നെ കൊതിയാകണ്ടോ, നമ്മുടെ തലക്കറിയൊക്കെ ഇവിടെ റെഡിയായിട്ടുണ്ട്. നല്ലപോലെ വെന്ത് ആ ഗ്രേവിയൊക്കെ നല്ലപോലെ അതിലേക്ക് പിടിച്ച് നല്ല ചാറൊക്കെ നല്ല ലൂസായിട്ടുള്ള നമ്മുടെ മീൻ കറി റെഡിയായിട്ടുണ്ട്. അതിൻ്റെ കോമ്പിനേഷനായിട്ട് എടുത്തു വച്ചിരിക്കുന്നത് പൊറോട്ടയും കുറച്ച് ചേമ്പും പുഴുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടി ഒരു പിടി പിടിച്ച് കഴിഞ്ഞാൽ അത് എപ്പോൾ തീരുന്നെന്ന് അറിയത്തില്ല, അത്ര ടേസ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ തലക്കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം പുതിയൊരു വീഡിയോയിലൂടെ കാണുന്നവരെ എല്ലാവർക്കും ബൈ.